തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ആർമി ദിനം ആചരിച്ചു. ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ഇന്ത്യയുടെ ആദ്യ സൈനിക മേധാവിയായി ചുമതലയേറ്റ ദിനമാണിത്. എൻ സി സി ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായി അധികാരമേറ്റതിന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ദേശീയ സൈനിക ദിനം ആചരിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫിന്റെ അധ്യക്ഷതയിലായിരുന്നു ദിനാചരണ പരിപാടികൾ. 18 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ ലാൻസ് ടി റോഡ്രിഗസ് മുഖ്യ സന്ദേശം നൽകി. പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മറ്റു പല രാജ്യങ്ങളിൽ ലഭിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിഫൻസ് അല്ലെങ്കിൽ ആർമി എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ഈ നാഷണൽ ആർമി ഡേയിൽ ഇത് രണ്ടുകൂടെ കോയിൻസിഡൻസ് ആയിട്ട് വന്നാണ്. ഈ ക്യാമ്പിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ, 7 ദിവസത്തെ ക്യാമ്പിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ദിനവും കൂടി ഇന്ന് ആചരിക്കുകയാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്ന്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയെ, ആർമിയെ പ്രത്യേകം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇതിനോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തയുള്ള നിങ്ങൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഈ ഒരു പ്രാധാന്യം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം നിൽക്കൊണ്ട് ഈ രാജ്യത്തെ ഡിഫൻസ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന റോട്ടിംഗ് സാർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള എല്ലാ ഡിഫൻസ് പേഴ്സണൽസിനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള NCCക്കും. ചടങ്ങിൽ സൈനിക ഉദ്യോഗസ്ഥരെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് ആദരിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, സീനിയർ അണ്ടർ ഓഫീസർ ബെസ്റ്റീന മോൾ പി ആർ, സുബൈദാർ മേജർ ഗുർപ്രീത് സിംഗ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കേഡറ്റുകളായ സായി ദേവ് ആർ, റജീന പീറ്റർ, സുർമി എന്നിവർ വിവിധ ആയോധന കലകൾ അവതരിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് തൊടുപുഴ ന്യൂമാൻ കോളേജ് സീനിയർ അണ്ടർ ഓഫീസർ ഓസ്റ്റിൻ ജോസ്, അണ്ടർ ഓഫീസർ വിനയ് ചന്ദ്രൻ, CSM അഖിൽ അനീഷ്, കോർപ്പറൽ ജോയൽ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി.